മണ്ണിൽ മനുജനു രക്ഷ നേടിയിടുവാൻ ദൈവം നൽകിയ ദിവ്യമാം ഭോജ്യം പാഥേയം പാഥേയം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നേ ദിവസം ഈശോ നമുക്ക് നൽകുന്ന തിരുവചന ഭാഗമാണ് സങ്കീർത്തകന്റെ പുസ്തകം 147 അധ്യായം 3 തിരുവചനം. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, മുറിവേറ്റ നിൻ കരമെൻ തോളിൽ പതിച്ചു, ദുഃഖം മറന്നു എൻ മിഴികൾ നിറഞ്ഞൊഴുകേ. എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകുമ്പോൾ, എൻ്റെ മുറിവുകൾ എൻ്റെ ജീവിതത്തിൽ ഒന്നൊന്നായി അലയടിച്ചു വരുമ്പോൾ, എൻ്റെ നാഥൻ എന്നോട് കൂടെയുണ്ടെന്നുള്ള തിരിച്ചറിവാകട്ടെ ഇന്നേ ദിനം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടത്. എൻ്റെ എല്ലാ മുറിവുകളെയും ഈശോ തിരുമുറിവാക്കി മാറ്റുമെന്നുള്ള അവബോധത്തോടെ ജീവിക്കാൻ നമുക്കാകട്ടെ. എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് കർത്താവിനോടല്ല, എനിക്ക് കർത്താവുണ്ടെന്ന് പ്രശ്നങ്ങളോടാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത്. എൻ്റെ ഹൃദയം തകരുമ്പോൾ, ഞാൻ തകർന്നിരിക്കുമ്പോൾ, തോൽവികളിൽ അകപ്പെട്ട് ഞാൻ വേദനിക്കുമ്പോൾ, എൻ്റെ മുറിവുണക്കാൻ, എന്നെ കരം പിടിച്ചുയർത്താൻ ഈ ഭൂമിയിൽ എൻ്റെ കൂടെ സൗഖ്യദായകനായ തമ്പുരാനുണ്ടെന്നുള്ള തിരിച്ചറിവ്, അവബോധം ഇന്നേ ദിനം നമ്മോട് കൂടെ ഉണ്ടാകട്ടെ. നല്ല നാഥ, എൻ്റെ എല്ലാ മുറിവുകളെയും നീ തിരുമുറിവുകളാക്കി മാറ്റണമേ. തകർന്ന ഹൃദയത്തിന് ആശ്വാസം പകരാൻ കടന്നു വന്ന കർത്താവായ ഈശോയെ, നീ എൻ്റെ എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും ഏറ്റെടുത്ത് ഒരു പുതുഹൃദയം നൽകി നീ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ എല്ലാ മുറിവുകളെയും തിരുമുറിവുകളാക്കി മാറ്റാൻ സൗഖ്യദായകനായ ഈശോയോട് നമുക്ക് ഉള്ളുരുകി പ്രാർത്ഥിക്കാം. സൗഖ്യദായകൻ നമ്മെ സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതയാഗം പൂർത്തിയാക്കിയിടുവാൻ നാഥൻ വിളമ്പുന്ന അന്നമാണ് പാഥേയം പാഥേയം.